ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബോൾസ് ആണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിൻ ഫിഷ്, വൈറ്റ് ട്യൂണയുടെ ടിൻ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 300 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്, അതായത് നീളത്തിൽ അരിഞ്ഞതിന് ശേഷം പിന്നീട് കൊത്തി അരിഞ്ഞിട്ടുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി ഒരു പകുതി ക്യാരറ്റിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കൈപ്പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പിടി പാഴ്സ്ലി ലീവ്സാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചീസാണ്, അതൊരു 3 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് ചീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയില് അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയില് യൂസ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിത് നാച്ചുറൽ ഫ്ലേവർ ഉള്ളൊരു മാഗി ക്യൂബാണ്, ഇത് ഓപ്ഷണലാണ്, ഇതൊന്ന് നല്ല ഫ്ലേവറിന് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ബ്രെഡ് ക്രംസ് 1/2 കപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് കുഴച്ചൊരു ബോളാക്കുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഞാനിതിലേക്ക് ഇതാ വീണ്ടും ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഞാനിവിടെ ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇനി ഇത് ട്യൂണ ഫിഷ് ഇല്ലെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഏത് ഫിഷും, അതായത് കുറച്ച് മാംസമുള്ള, അതായത് ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. ടിൻ ഫിഷ് തന്നെ വേണമെന്നില്ല. ഇനി കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരല്പം കയ്യിലെടുത്തിട്ട് നമുക്കിതിനെ ഉരുട്ടി ഒരു ബോൾ ഷേപ്പിലാക്കി കൊടുക്കാം. ഇത് വളരെ ഈസിയാണ്, അതുപോലെ നല്ലൊരു റിച്ച് ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പൊ ഇതുപോലെ ബോളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. മീറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് കൂടിയാണ്. ഇനി നമുക്കിതിനെ ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ ഒരല്പം എണ്ണയിലാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഇനി നമുക്കിത് കോട്ട് ചെയ്യാനായിട്ട് ഒരല്പം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി എടുത്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇതിനെങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. ഈ ഫിഷ് ബോൾസ് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്, അത് നമുക്ക് ഹെൽത്തിയുമാണ്. ഇപ്പോൾ ഞാനിത് ഒരു ചട്ടിയിലേക്ക് വേണ്ടത് ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എണ്ണ ചൂടായതിനു ശേഷം ഫ്ലെയിം ലോ ആക്കുക, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിങ്ങനെ ഓരോ സൈഡായിട്ട് തിരിച്ച് ഇട്ടുകൊടുത്ത് ഇതിനെങ്ങനെ ഗോൾഡൻ കളറാക്കി മാറ്റിയെടുക്കണം. അഞ്ച് മുതൽ 6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിനെ ഫ്രൈ ആയി കിട്ടും. ചൂടോടെ നല്ല പുതിന ചട്നിയുടെ കൂടെ സെർവ് ചെയ്യുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇത് നമുക്കിനി വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യേണ്ട, ഗസ്റ്റ് വരുന്ന ടൈമിലാണ് ഫ്രൈ ചെയ്യേണ്ടതെങ്കിൽ നമുക്കിതിനെ ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാനും പറ്റും. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊട്ടും കാരണം സ്മെല്ലൊന്നും അടിക്കില്ല. അതിനുശേഷം നമുക്കിതിനെ ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും അതുപോലെ ഈസിയുമായിട്ടുള്ള നമ്മുടെ ഫിഷ്